ഇച്ചിരി ഉച്ചത്തിൽ സംസാരിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ പിന്നെ ഒരു പഴമൊഴിയുണ്ട്, ആണ്ടി നല്ല അടിക്കാരനാണ് പക്ഷെ പറയുന്നത് ആണ്ടി തന്നെയാണ് എന്ന് മാത്രം. എന്നപോലെ ഈ അലി ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് വലിയ അടിക്കാരാണ് എന്ന്, പറയുന്നത് അവരെന്നെയാന്നുള്ള കാര്യം ഓർക്കുന്നില്ല. മൂന്നാമത് ഒരാള് അല്ലല്ല അല്ലല്ല മൻസൂര്, നിങ്ങളെ അടിക്കാര് ഇന്ന് കളം വിട്ട കഥകളാണ് പറയുന്നത്. നിങ്ങളെ വലിയ അടിക്കാരൻ മുഹമ്മദ് ഈസ കേരളത്തിലുള്ളവര് കളം വിട്ടു. മുഹമ്മദ് ഈസയെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പെരുമ്പാവൂരിൽ വെച്ചാ, ഒരു ഡിബേറ്റിൽ വെച്ച് അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോ ഈസ മുഹമ്മദ് പറഞ്ഞു എനിക്ക് ഖുർആനെ കുറിച്ചൊന്നും അറിയത്തില്ല, ബൈബിളിനെ കുറിച്ച്. ഖുർആൻ അറിയില്ലെങ്കിൽ പിന്നെ എന്ത് കണ്ടാണ് നീ ഇസ്ലാം മതം സ്വീകരിച്ചോ എന്ന് കൂടി പുള്ളി ഫോൺ വെച്ചു. ഇന്ന് വരെ പിന്നീട് എന്ത് ചെയ്തില്ല, ഇതുവരെ വിളിച്ചില്ല. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് എ ബി സി ഡി അറിയാതെയാണ് വാസ്തവത്തിൽ ഈസ മുഹമ്മദ് ഇസ്ലാമായി തീർന്നത്. എന്താണ് ഇസ്ലാമിലുള്ളത്, ഇസ്ലാമിൽ അള്ളാഹു ആരാണ്, മുഹമ്മദിൻ ആരാണ് വാസ്തവത്തിൽ പ്രവാചകനാക്കിയത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകനായത്, ഈറാ ഗുഹയില് പ്രത്യക്ഷപ്പെട്ടത് മലക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, മലക്ക് മുഹമ്മദിനോട് സംസാരിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊന്നും തന്നെ ഇസ്ലാമിനെ കുറിച്ച് മുഹമ്മദിന് ഒരു ചുക്കും ഈസ മുഹമ്മദിന് അറിയത്തില്ല. പിന്നെ എന്തിനാണ് ഈസ മുഹമ്മദ് ഇസ്ലാം ആയതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. വിശ്വസിക്കോ അലി ബ്രദറെ, ഈസാക്ക് ഒരു ചുക്കും അറിയത്തില്ല. ഈസ മുഹമ്മദിനെ ഖുർആനെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പു അറിയില്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞാ മതി. ഈസ അലിബാസ് അലിബാസ് നമ്മള് ദൂരെ മൻസൂറിന് അറിയത്തില്ല. കാര്യം ചോദിച്ചത് ഞാന് ചില വർഷങ്ങൾക്കും ഇപ്പോഴല്ല, ഞാന് മുഹമ്മദിനോട് മുഹമ്മദ് ഈസായോട് ചോദിച്ചു, മുഹമ്മദ് ഈസ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹു മലായിക്കത്തു സല്ലു അലൻ നബിയാ അയ്യുവല്ലദീന ആമനു, അള്ളാഹും മുഹമ്മദും അല്ലാഹും മലക്കുകളും ആരോടാണ് പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് ഖുർആനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം, ഇന്ന് വരെയും മറുപടി പറഞ്ഞില്ല. മൻസൂറേ, മൻസൂറിന് പറയാമോ അള്ളാഹു ആരോടാ പ്രാർത്ഥിച്ചത്? നിക്കേ മൻസൂറിന് പറയാമോ, പറഞ്ഞേക്കെ മൻസൂർ പറ, മൻസൂറിന് പറയാമോ, ഇന്നല്ലാഹ വ മലായിക്കത്തുഹു അല്ലാഹു മലക്ക് യുസല്ലൂന പ്രാർത്ഥിച്ചു, ആരോടാണ് പ്രാർത്ഥിച്ചു? മൻസൂറിന് മറുപടി പറയാമോ, പറ. അതൊക്കെ ഞാൻ പറയാം. ഞാൻ അത് പിന്നെ അതിന്റെ ഇത് ഞാൻ ഇപ്പോ മെസ്സേജിലിടാം. നിങ്ങള് വിഷയം മാറ്റണം, നിങ്ങൾ വിഷയം മാറ്റണം. മൻസൂർ ഭായി ഇസ്ലാമിന്റെ എ ബി സി ഡി അറിയത്തില്ല നിങ്ങക്ക്, എ ബി സി ഡി അറിയത്തില്ല ഞങ്ങൾക്ക്. നിങ്ങൾ ആ മതത്തിൽ വന്ന് ജനിച്ചു, നിങ്ങൾ ആര് പറയുന്നു അത് വെള്ളം തൊടാതെ വിഴുങ്ങി, നിങ്ങൾ ആണ്ടി അടിച്ചു ആണ്ടിയാണ് പറയുന്നത് എന്ന് പറയുന്ന പോലെ വിക്ഷിത്തരങ്ങൾ വിളമ്പാനും നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ വളച്ചൊടിച്ച് എഴുതാനും അല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇപ്പൊ ഈ അലിബാസ് ചോദിച്ചതിന്റെ ഉത്തരം പറ, അല്ലാഹും മലക്കും കൂടെ ആരോട് പ്രാർത്ഥിച്ചു, ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പറ. ഇപ്പൊ ഒന്ന് കേക്കട്ടെ, ഇപ്പൊ മൻസൂറിന് ഈസ മുഹമ്മദിന്റെ കാര്യം അങ്ങ് വിട്. മൻസൂറെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ വ മലായിക്കത്തു അല്ലാഹുവും മലക്കുകൾ യുസല്ലൂന പ്രാർത്ഥിച്ചു, സലാത്തു ചൊല്ലി, ആരോടാണെന്ന് പറ, അതിന് മറുപടി പറ മൻസൂർ. എന്നിട്ട് പറഞ്ഞ ഞാനത് പിന്നെ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മെസ്സേജ് ബോക്സിലല്ല, ഇതിന് മറുപടി പറഞ്ഞാ മതി. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് മറുപടി പറ, മെസ്സേജ് ബോക്സിൽ ഒന്നും വേണ്ട, മെസ്സേജ് ബോക്സിന്റെ ആവശ്യമില്ല. ഇവിടെ പറഞ്ഞാ മതി ഖുർആന്റെ കാര്യങ്ങൾ, ഖുർആൻ പറഞ്ഞത് മാത്രം പറയും, വിശദീകരണം ഇല്ല. ഖുർആനെ പറഞ്ഞല്ല, ഇപ്പൊ അറബിയിൽ പറഞ്ഞത് യുസല്ലൂന, യുസല്ലൂന എന്ന് പറയുന്നത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ മുഹമ്മദ് ഈസ പറഞ്ഞ അതാ, എനിക്കറിയത്തില്ല, ഞാനത് പഠിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചിട്ട് കണ്ടില്ല ആളിന്, നിങ്ങൾ ബാക്ക് ചാനലിട്ട് നിങ്ങൾ പറയാവുന്ന യുസല്ലൂന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ അത് പറ. നിങ്ങൾ നിങ്ങളെ വലിയ അറബി യുസല്ലൂന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ
കാരുണ്യം കാണിക്കുന്നു. തീർച്ചയായും അപ്പൊ അവിടെ എന്താ വായിക്കുന്നത് അതും പറഞ്ഞേ. തീർച്ചയായും അവിടെയും കാരുണ്യം കാണിക്കും. അപ്പൊ മനുഷ്യൻ മുഹമ്മദിനോട് കാരുണ്യം കാണിക്കണോ? മനുഷ്യൻ മുഹമ്മദ് യാ അയ്യു അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്നെ പറഞ്ഞത് യാ അയ്യു അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ തീർച്ചയായും അതിന്റെ അർത്ഥം വായിക്കാം. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ അതിന് വേറെ ഒന്നുമില്ല. അയ്യോ അയ്യോ പാവം, മുഹമ്മദിന്റെ നാട്ടുകാരുടെ കാരുണ്യം വേണം. നിങ്ങൾ വിശദീകരണം ഒന്നും പറയണ്ട, വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതന്നെ അത് അതെന്താണോ അത് പിന്നെ അതിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ മൻസൂറെ? മൻസൂറിനെ ഖുർആനെ കുറിച്ച് അറിയില്ല, മനസ്സിലായോ? വ്യക്തമായിട്ടുള്ള അറിവ് അറിവ് അതാണ് പറയുന്നത്. ഇവിടെ നിനക്ക് പറയും, ഇവിടെ ഇന്നല്ലാഹ അല്ലാഹുവും ഇന്നല്ലാഹു മലായികത്തു അല്ലാഹു മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുസല്ലൂന എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരുണ്യം എന്നുള്ളൊരു വാക്കിനെ അവിടെ അർത്ഥമില്ല. അങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ ഉണ്ടാക്കുന്ന അർത്ഥമല്ലേ. അങ്ങനെ അറബി യുസല്ലൂന എന്ന് പറഞ്ഞാൽ ഇവിടെ കാരുണ്യം എന്നുള്ളൊരു അർത്ഥം ഇല്ല. മൻസൂറെ എന്തിനാണ് ഇങ്ങനെ വിളിപ്പിക്കുന്നത്? ഇല്ലാത്ത കാര്യം ഇവിടെ യുസല്ലൂന എന്നുള്ളൊരു വാക്കിന് കാരുണ്യം എന്നുള്ളൊരു അർത്ഥമില്ല മൻസൂറെ. അങ്ങനെ ഒരു വാക്കിട്ട് പിന്നെ എന്തിനാണ് ഇല്ലാത്തത് പറയുന്നത്? ഡിക്ഷണറിയിൽ ഒന്ന് പോയി നോക്ക്. അത് പഠിച്ചവർ എഴുതിയിട്ടുണ്ട്. അത് പഠിച്ചവർ എഴുതിയല്ല, അവര് എന്താണ് എഴുതിയിരിക്കുന്നത്? യുസല്ലൂന എന്ന് പറഞ്ഞ ഡിക്ഷണറിയില് മൻസൂറെ യുസല്ലൂന എന്നുള്ളൊരു വാക്ക് ഡിക്ഷണറിയില് കാരുണ്യം എന്നുള്ളൊരു അർത്ഥമില്ല മൻസൂറെ. നിങ്ങൾ എവിടത്തേക്കാണ് പോകുന്നത്? നിങ്ങളെ വിക്രസും സർക്കസും ഒക്കെ അങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എവിടത്തേക്കാണ്? മൻസൂർ കാണിക്കുന്ന സർക്കസ് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിങ്ങനെ അറബി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയുന്ന അറബി ഭാഷ രക്തക്കട്ടെ ഭ്രൂണമാക്കി. നിങ്ങൾ നിങ്ങൾ അവിടുന്ന് ചാടിയോ? നിങ്ങൾ ആദ്യത്തിൽ നിന്ന് ചാടിയോ? ഞാന് അന്നും ഇന്നും ഒരിടത്ത് തന്നെയാണ് മൻസൂറെ, യാതൊരു മാറ്റമില്ല. ഞാന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ ചോദിച്ചത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് മുഹമ്മദിനോടുള്ള ബന്ധം അല്ല, സത്യവിശ്വാസികളോടുള്ള ബന്ധത്തിൽ വാക്കുമ്പോ ഒരു അർത്ഥവും അള്ളാഹുവും മലക്കുകളും പറയുമ്പോ വേറെ അർത്ഥവും അല്ലല്ലോ എന്റെ മൻസൂറെ. ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് മൻസൂർ എന്ത് ചെയ്യണം അറിയാം. മൻസൂർ ആത്മാർത്ഥത ഉള്ള വെച്ച എന്ത് ചെയ്യുന്നു അറിയാമോ? മൻസൂറിനെ സംബന്ധിച്ചിടത്തോളം വെള്ള പൂശാനൊക്കെ ആയിട്ട് കള്ളം പറയാനായിട്ടുള്ളതായ പ്രചോദനം പിശാസിൽ നിന്ന് മൻസൂറിന് ലഭിക്കുക. അതങ്ങ് മാറ്റി വെച്ചാൽ മൻസൂറും സത്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. കള്ളം പറയുന്നത് പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, സത്യം മനസ്സിലാക്കി തരാനായിട്ട്. കള്ളം പറയുന്നത് ആരാണെന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ പിന്നെ മെസ്സേജിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളവ് പറയും ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ കോപ്പി ചെയ്തത്. അതിന്റെ നമ്പർ താഴെ കേൾക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ട് വിശ്വസിച്ചാ മതി. എന്റെ മൻസൂർ ആത്മാർത്ഥതയുള്ളവനാണ് കേട്ടോ. സത്യം അറിയാനായിട്ട് മൻസൂർ പ്രാർത്ഥിക്ക പഠിച്ചവനോട് സത്യം മനസ്സിലായി. ഇപ്പൊ എന്താണെന്നറിയാമോ? ഇപ്പൊ പിശാശാണ് കൂടെ ഇരിക്കുന്നത്. വെള്ള പൂശാനായിട്ട് മുഹമ്മദിനെയും ഖുർആനെയും വെള്ള പൂശാനായിട്ടാണ്
ഇപ്പൊ മനസൂറിനെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു വെള്ളയും പൂശിയില്ല ഞാൻ. കൃത്യമായി ഖുർആനിൽ അർത്ഥം കൃത്യമായി വായിക്കുകയാണ് ചെയ്തത്. അതിന്റെ കോപ്പി ഞാൻ നിങ്ങളെ മെസ്സേജിൽ പേസ്റ്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ കളവ് പറഞ്ഞെന്ന് പറയാനേ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഇനി അറബി ഭാഷാ പണ്ഡിതനായി വേറെ എന്തൊക്കെ അറബി അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയണ്ട. ഇവിടെ കൃത്യമായി ഖുർആൻ പഠിച്ച ആളുകൾ അത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമാണ്. അതിന്റെ നമ്പറും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോളൂ, ബോധ്യപ്പെട്ടോളൂ. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. മൻസൂറേ, മൻസൂറേ, നമുക്ക് ആരുടെയും ഇത് വേണ്ട. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാ നമുക്ക് വേണ്ടി. അവിടെ എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ വമലായികത്തുഹു, അല്ലാഹുവും മലക്കുകളും, യുസല്ലൂന അല നബി, നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യു അല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, അല്ലാഹുവും വിശ്വാസികളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അല്ലാഹുവും പ്രാർത്ഥിക്കുന്നു, മലക്കുകളും പ്രാർത്ഥിക്കുന്നു, സത്യവിശ്വാസികളും മുഹമ്മദിന് വേണ്ടി. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദിന് ശാന്തിയും സമാധാനം കിട്ടാനായി. അപ്പൊ മുഹമ്മദിന് എന്തില്ല? ശാന്തിയും ഇല്ല, സമാധാനം. എന്തുകൊണ്ടാ? ലിയഗ്ഫിറലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ. അതുകൊണ്ടാണ് മുഹമ്മദ് മഹാപാപിയാണ്, ആദ്യവും പിന്നീടും പാപം ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുഹമ്മദിന് ശാന്തിയും സമാധാനം ഇല്ലാതായത്. അവസാനം എന്ത് ചെയ്തു? ഈ ശാന്തിയും സമാധാനം ഇല്ലാതെ പാപം ചെയ്ത് പാപം ചെയ്ത് പിശാചും ബാധിച്ചു മുഹമ്മദിനെ എന്ന് ഹദീസ് ബുഖാരി വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിശാച് ബാധിച്ച വേറെ ആരെങ്കിലും പ്രവാചകന്മാരുണ്ടോ? ഈ ലോകത്ത് ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ മൻസൂറെ പിശാച് ബാധിച്ചവരെ കൊണ്ടൊന്നും കറക്കില്ല, മനസ്സിലായോ? വെളുത്ത ആയത്തിനെ പെന്തോകളുടെ കറുത്ത പെയിന്റ് അടിച്ചത് കൊണ്ടൊന്നും ഒരു കാരണവശാലും കറക്കില്ല. അത് തന്നെ മൻസൂറെ പറയുന്നത്. പാപം ചെയ്ത് പാപം ചെയ്ത് അള്ളാഹുവും മലക്കുകൾ എന്നും അനുഗ്രഹിച്ചിട്ടും മനുഷ്യന് അള്ളാഹുവിന് മുഹമ്മദിന് എന്ത് ചെയ്തില്ല? നിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കൂ, പറഞ്ഞെടുത്ത് നിൽക്കൂ. നിങ്ങൾ എവിടെയാണ് ഈ ഓടുന്നത്? നിങ്ങൾ അത് വായിക്കൂ, ധൈര്യമുണ്ട്, നിങ്ങൾ വായിക്കൂ. ഞാൻ ഇട്ടത് വായിക്കൂ, ഞാനത് പിന്നെ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാവരും വായിക്കുന്നുണ്ട്. നിങ്ങളെ താഴെ ഇരിക്കുന്ന എല്ലാവരും ഞാനിട്ടത് വായിക്കുന്നുണ്ട്. അത് വായിക്കട്ടെ കേട്ടോ. എന്നാ ഓക്കെ. അപ്പൊ സത്യം മനസ്സിലാക്കാനായിട്ട് മൻസൂർ ശ്രമിക്കുക കേട്ടോ. ലോകത്തിലെ ഇപ്പൊ ഖുർആനിൽ പറയുന്ന 124,000 പ്രവാചകന്മാർ വന്നു എന്നാ. പക്ഷേ ഇസ്ലാമിക ചരിത്രങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന കേവലം 25 പേരാ. ഈ 25-ൽ മുഹമ്മദിനെ മാത്രമേ എന്ത് കിട്ടുള്ളൂ? മരണം ബാധിച്ചിട്ടുള്ളൂ, പിശാച് ബാധിച്ചിട്ടുള്ളൂ. അല്ലാത്ത ഒരു വ്യക്തിക്കും എന്ത് ചെയ്തില്ല മൻസൂറെ? പിശാച് ബാധിച്ചില്ല. പിശാച് ബാധിച്ചപ്പോൾ എന്തൊക്കെയാ മുഹമ്മദ് ചെയ്തത് പറഞ്ഞതെന്ന് ഉള്ള കാര്യം ആയിഷ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മനസ്സിലായോ? അതെങ്കിലും ഹദീസെങ്കിലും ഒന്ന് വായിക്ക് മൻസൂറെ. അത് മാത്രാണോ? അതെ, അത് മാത്രാണോ? ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. അപ്പോ മരണം ബാധിച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദിന് എന്താ തോന്നുന്നു അറിയാമോ? കാണുന്ന പനകളൊക്കെ സാത്താന്റെ തല പോലെ പോവാ. സുബോധം നഷ്ടപ്പെട്ടു മരണം ബാധിച്ചപ്പോൾ, പിശാച് ബാധിച്ചപ്പോ. ലോകത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രവാചകന്മാർക്ക് മുഹമ്മദിന് എല്ലാം സംഭവം. എന്തുകൊണ്ടാ അത്? മുഹമ്മദ് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിണിത ഫലമായിരുന്നു പിശാച് ബാധിച്ചത്. അത്രമാത്രം പാപം മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഒരു പ്രവാചകനല്ല, കള്ളപ്രവാചകനാണെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് മൻസൂറെ. അതിലൂടെ നമ്മള് ഹദീസുകളിലും മറ്റ് പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്, മനസ്സിലായോ? ഇറാഖുവയിൽ നിന്ന് മുഹമ്മദ് നേരെ അങ്ങോട്ടാ പോയത്? ആത്മഹത്യ ചെയ്യാനാ? ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിൽ എങ്ങനെയാണ് മൻസൂറെ ഒരു വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുക? ഒന്ന് ആലോചിച്ചു നോക്കിയേ. വിഷയത്തിന്ന് ഓടുകയാണ് അലി ബ്രദർ. അലി ബ്രദർ വിഷയം വഴിക്കിട്ട് ഓടുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ ആയത്ത് ഒന്നും കൂടി വായിക്കുന്നുണ്ട്. അത് കേൾക്കാത്തവർക്ക് ഒന്നും കൂടി കേൾക്കാനാണ്. ഞാൻ വായിക്കാം. ഇതാ, തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യവും ശാന്തിയും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആൻ 33:56. ഇനി അതിൽ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അത് ഞാൻ ആ മെസ്സേജ് ബോക്സിൽ ഉണ്ട്. ഇനി വിഷയത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും അലി ബ്രദർ ദയവ് ചെയ്ത് ഓടരുത്. ആ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഓടുന്നത്.
മൻസൂർ രക്ഷപ്പെട്ടു എന്ന് തോന്നല്ലോ. മൻസൂറിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി അല്ലേ മൻസൂറെ? ഉള്ളത് ഉള്ളത് പോലെ പറയാനൊക്കെ ആദ്യം മൻസൂർ പോയിട്ട് ഖുർആനൊക്കെ ഒന്ന് വായിക്ക്, ഒരു മലയാള ഖുർആനും വാങ്ങിക്ക്, എന്നിട്ട് വായിച്ച് പഠിക്ക് കേട്ടോ. എന്നാ സത്യ കാര്യങ്ങളൊക്കെ മനസ്സിലാകും മൻസൂർ, അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഉള്ളത് ഉള്ളത് പോലെ മൻസൂറെ പറയാനായിട്ട് ആദ്യം പഠിക്കുക, മനസ്സിലായോ? നമ്മള് ആരെങ്കിലും വെള്ളപൂശുവല്ല, അള്ളാഹുവും മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുവല്ലദീന ആമനോ, സത്യവിശ്വാസി നിങ്ങളും മുഹമ്മദിനെ ശാന്തിയും സമാധാനം. എന്തുകൊണ്ടാ ശാന്തി ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടാ സമാധാനം ഇല്ലാതിരുന്നത്? മുഹമ്മദ് ചെയ്തു കൂട്ടിയ പാപം അത്രമാത്രമാണ്, വലിയ പാപമാണ് മുഹമ്മദ് ചെയ്തു കൂട്ടിയത്. അതുകൊണ്ടല്ലേ മുഹമ്മദിന് പിശാച് ബാധിച്ചത് തന്നെ. പിശാച് ബാധിച്ചപ്പോ എന്തൊക്കെ സംഭവിച്ചത്? ഒരു രാത്രി മുഹമ്മദിന്റെ സ്വപ്നം കാണുക, പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു അൽഹംദുലില്ല, എന്താ ഈ ലോകത്ത് ഈ ലോകത്ത് തുണി ഉടുത്ത് നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ പരലോകത്ത് തുണിയില്ലാതെ നടക്കും. മുഹമ്മദിന്റെ ചിന്ത അത് തന്നെയായിരുന്നു. ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞ സ്ത്രീയോടുള്ള ബന്ധത്തിലാ മുഹമ്മദ് പാപം ചെയ്ത്, ലൈംഗികതയോടുള്ള ബന്ധത്തിലാ പാപം ചെയ്തിരിക്കുന്നത്. അതുതന്നെയായിരുന്നു അവസാനം വരെയും ഹദീസുകളിലും ഖുർആനിലും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അതാണ് കാണാൻ പറ്റുന്നത്. മുഹമ്മദ് സ്വപ്നം കണ്ടു, അതാ പെട്ടെന്ന് എഴുന്നേൽക്കുക മുഹമ്മദ്, എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ല, എന്താ ഈ ലോകത്ത് തുണി ഉടുത്ത് നടക്കുന്ന പെണ്ണുങ്ങളൊക്കെ പരലോകത്ത് തുണിയില്ലാതെ നടക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വെച്ചിട്ടല്ലേ കിടന്നുറങ്ങുന്നത്? സ്വന്തം ഒരു ചെറിയ കൊച്ചുകുട്ടി പോലും കളിച്ചുകൊണ്ടിരുന്നപ്പോ ആ കൊച്ചുകുട്ടിയോട് എന്തായിരുന്നു വികാരം തോന്നുക? റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ നിയന്ത്രണം വിട്ട് ഭാര്യയുടെ അടുത്തേക്ക് ഓടിപ്പോയ ചരിത്രം. അപ്പൊ മുഹമ്മദിന്റെ ജീവിതം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലൈംഗിക ആസക്തിയാണ്, അത് വലിയൊരു പാപമായിട്ടാണ് ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്ര പാപം ചെയ്ത ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? അതുകൊണ്ടല്ല മുഹമ്മദിന് പിശാച് പോലും ബാധിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം അങ്ങനെ ലോകത്തിൽ ഒരു പ്രവാചകന്മാർക്കും മൻസൂറെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും വരില്ല, ഉണ്ടാകാനും സാധ്യതയില്ല കേട്ടോ. അത്രമാത്രം പാപിയായിരുന്നു മുഹമ്മദ്.